എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വന്നാൽ ആ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെ വികാരം. എന്താ ഡയലോഗ്! എൻ്റെ ശബരിമല അയ്യപ്പ, ബരചന്ദ്രൻ ഐ പി എസ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലല്ലോ. സംശയിക്കേണ്ട, ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി വേഴ്സസ് നികേഷ് കുമാർ അഭിമുഖം കണ്ടവർക്ക് പിടികിട്ടി കാണും. സിനിമയിലെ കഥാപാത്രങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ടാണോ, അതോ ബി ജെ പിക്ക് ഇത്തവണയും കേരളത്തിൽ സാധ്യതയില്ല എന്ന ഉൾവിളി കിട്ടിയത് കൊണ്ടാണോ സുരേഷ് ഗോപിയുടെ ഈ ആക്ഷൻ ഡ്രാമ പൊളിറ്റിക്സ്? തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ വിശേഷം ചോദിച്ചറിയാനെത്തിയ മാധ്യമപ്രവർത്തകൻ ചെന്നുപെട്ടത് മതമിളകിയ കൊമ്പന്റെ മുന്നിലെന്ന് മാത്രം. ക്ഷമയുടെ നെല്ലിപ്പലക ഇളകിയ സുരേഷ് ഗോപിയുടെ മുന്നിൽ നിന്ന് നികേഷ് കുമാർ ജീവനോടെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. അപ്പോ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ബി ജെ പിയുടെ സ്ഥിരം പല്ലവി തന്നെയാണ് ഇവിടെ സുരേഷ് ജിയും ആവർത്തിച്ചത്. ഇനി വിഷയത്തിലേക്ക് ബുദ്ധിയുള്ളവർക്ക് കടക്കാം. ശബരിമല വിഷയമാണ് എല്ലാ തവണത്തെയും പോലെ ഇവിടെയും ബി ജെ പിയുടെ തുറപ്പുചീട്ട്. താങ്കളുടെ വിശ്വാസത്തെ തകർക്കാൻ ആരാ വന്നത്? സുപ്രീം കോടതിയോ അതോ കേരള സർക്കാരോ? ചോദിച്ചത് മാത്രമേ നികേഷിന് ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് ആക്ഷൻ സിനിമയെയും വെല്ലും പ്രകടനം. സുപ്രീം കോടതി പറഞ്ഞു ഇവരെയൊക്കെ ശബരിമലയിൽ വലിച്ചു കയറ്റാൻ സുപ്രീം കോടതിയുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ താണ്ഡവമാടിയുള്ള മറു ചോദ്യം. ഈ ചോദ്യം തന്നെ ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോൾ സുരേഷ് ജിയോട് ചോദിച്ചാൽ കിട്ടുന്നത് ദേ ഈ ഉത്തരവും. സുപ്രീം കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചല്ലേ മതിയാകൂ? അതല്ലേ പിണറായി വിജയനും ചെയ്യുന്നത്? എന്ത് പ്രഹസനമാണ് സുരേഷ് ജി! കഴിഞ്ഞ തവണ തൃശൂരിനെ എടുത്തിട്ട് പൊങ്ങാത്തതിന്റെ വികാരമാണോ ഇപ്പോൾ ഈ പുറത്തേക്ക് ഒഴുകുന്നത്? അതെ, മാടമ്പള്ളിയിലെ മനോരോഗി ഇപ്പോൾ തൃശൂരുണ്ട്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.